അസ്സലാമു നമസ്കാരം ഉണ്ട് ഞാൻ അസ്ലമാണ് ഞാൻ ഇപ്പോൾ ഉള്ളത് എന്റെ പൊന്നുപ്പാന്റെ അടുത്തുള്ള എന്റെ പൊന്നുപ്പാന്റെ ഭവനത്തിൽ ഇപ്പോ മരിച്ചിട്ട് ഒരു വർഷത്തോളമായി ഇപ്പോ ഇപ്പോ പോകുമ്പോൾ പോലും വലിയൊരു മെസ്സേജ് എന്നിട്ട് പോയത് ഒരുപാട് ആളുകൾ ഉപ്പാനത്ത് കടം പിടിച്ചു ഇപ്പോ മരിക്കുന്നതിന്റെ നാല് ദിവസം മുമ്പ് ഞങ്ങളോട് പറഞ്ഞു മക്കളെ എനിക്ക് ഒരു കാര്യം പറയണ്ട് പഴയ കാലത്ത് ഉപ്പ ഒരു കടക്കാരനായപ്പോ ആളുകൾ വീട്ടിൽ തിരഞ്ഞു വരുമ്പോ ഇപ്പൊ മാറി നടക്കുന്നു അതേമാതിരി പപ്പാന്റെ അടുത്ത് കുറെ ആളുകൾ കാശ് പിടിച്ചിട്ടുണ്ട് ഞാൻ പീടിയക്ക് പോകുമ്പോ അവരെന്നെ കാണുമ്പോ അവരവിടുന്ന് എണ്ണീറ്റ് പോവാണ് അവരടുത്ത് ഉപ്പാകം ചെന്ന് മേടിച്ച കടം തിരിച്ചേരാല്ലാത്തോണ്ടാണ് ഉപ്പാന്റെ കുട്ടികൾ ഉപ്പാക്ക് എന്താ സംഭവിച്ചാല് ഇപ്പൊ അത് പൊരുത്തപ്പെട്ടിരിക്കണമെന്നും ഉപ്പാന്റെ കബറിലേക്ക് പരലോക ജീവിതത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്നും പറയണം ഞാൻ അവരെ നേരിട്ട് കണ്ട് പറയണം എന്നുള്ള ആഗ്രഹമുണ്ട് പക്ഷെ അവര് ഞാൻ കാണുമ്പോ അവര് മാറിപ്പോവാണ് ഞങ്ങളുപ്പ വളരെ കഷ്ടപ്പെട്ട് വളരെ ബുദ്ധിമുട്ടാണ് ഞങ്ങളെ വളർത്തിയത് അവര് നല്ലൊരു ഭക്ഷണം പോലും കഴിക്കാതെ അത്രയും ബുദ്ധിമുട്ടി ഞങ്ങളെ വളർത്തിണ്ടാക്കി പക്ഷെ ഞങ്ങൾക്ക് ഞങ്ങളുപ്പയും ഈ ഒരു കാരുണ്യം പഠിപ്പിച്ചിരുന്നു അന്നും കഞ്ഞിവെള്ളം കൊടുക്കണ്ടായിരുന്നു ആ കഞ്ഞിവെള്ളം പാവപ്പെട്ട ചുമട്ട് തൊഴിലാളികൾ വീട്ടിന് മുന്നത്ത് വന്ന് നിൽക്കുമ്പോ അത് ഉപ്പിട്ട് തന്ന് ഞങ്ങൾക്ക് നന്നായിക്കായിരുന്നു അത് വലിയൊരു കാരുണ്യം ഉപ്പാന്റെ കയ്യിലുള്ളത് ഒരുപാട് സഹായങ്ങൾ ഇപ്പൊ ചെയ്തിപ്പോ ഇതിനൊക്കെ ഉപ്പാക്ക് പടച്ചവന്റെ കാരുണ്യം കിട്ടട്ടെ നിങ്ങൾ പ്രാർത്ഥിക്കുക കാരണം ഏറ്റവും രക്ഷിതാക്കൾക്കുള്ള ഏറ്റവും വലിയ ഭാഗ്യം നല്ല മക്കളെ കിട്ടണം ഉപ്പാക്ക് 10 മക്കളെ കിട്ടിയു ആ 10 മക്കളും കാരുണ്യ മനസ്സിലുള്ള മറ്റുള്ളവരെ സ്നേഹിക്കാൻ മനസ്സിലുള്ള അതിനർത്ഥം അന്ന് ഞങ്ങളെ പോയി കൈകൊണ്ട് കൊടുത്ത് തന്നയച്ച കഞ്ഞിവെള്ളത്തിന്റെ കാരുണ്യം ഏതൊരു രക്ഷിതാക്കളും ഭാഗ്യം നല്ല മക്കളെ കിട്ടില്ല അത് ഞങ്ങളൊപ്പം അനുഭവിച്ചു ആസ്വദിച്ചിരിക്കണ്ടാവും ഒരുപാട് നല്ല മനസ്സ് ഉള്ള മനുഷ്യരുണ്ടെന്ന് പറഞ്ഞു നമുക്ക് കെടുക്കാനുള്ള ഒരു വീടാണിത് നമ്മളെ ഏക കൊട്ടാരം നമുക്ക് നമ്മൾ വലിയ വലിയ മണിമാളികളൊക്കെ കെട്ടുന്നുണ്ട് പക്ഷേ അതിലൊക്കെ ശരിക്ക് ഒരു ദിവസമെങ്കിലും താമസിക്കാൻ പോലും ചില ആളുകൾക്ക് സാധിക്കില്ല പക്ഷെ ഈ കൊട്ടാരം നമ്മൾ വന്ന് കടന്നേ പറ്റൂ ഇതാണ് നമ്മുടെ യഥാർത്ഥ കൊട്ടാരം നമുക്ക് ഈ 6 അടി മണ്ണ് മാത്രമാണ് നമ്മൾ പരലോകജീവിതം നമുക്ക് കാലാകാലം കിടന്നുറങ്ങാൻ ഇവിടെ നമുക്ക് ബെഡ്ഷീറ്റ് വിരിച്ചുതരാനോ തലയണി വെച്ചുതരാനോ ഫാനിടാനോ എ സി ഇടാനോ ഒന്നും നമുക്ക് ആരുമില്ല നമ്മളൊറ്റക്ക് നമുക്ക് മാത്രമുള്ള നമ്മളെ ഭവനം നമ്മൾ ഓർക്കുക പടച്ചമ്പുരാന്റെ അടുത്തേക്ക് നമ്മൾ പോകുമ്പോൾ നമ്മളെ കയ്യിൽ വല്ലതും വേണം എൻ്റെ ഒപ്പം ഭാഗ്യവനാ ഞങ്ങൾ മക്കളൊക്കെ ചെയ്യണമെന്ന് ഒരുപാട് കാരുണ്യമുണ്ട് ഇതിനൊക്കെ അവകാശമാണ് എൻ്റെ ഒപ്പം ഒരുപാട് ആസ്വദിക്കേണ്ട ഉപ്പ പാവം അത്രയും നന്മയാണ് ഞങ്ങളെ പഠിപ്പിച്ചെന്നപ്പ നമ്മള് ചെയ്യുന്ന കാരുണ്യത്തിന്റെ ഫലം നമ്മളെ രക്ഷിതാക്കൾ കിട്ടും ദയവ് ചെയ്തിട്ട് നാട്ടിൽ ഒരുപാട് വിഷമത്തോടും ബുദ്ധിമുട്ടോടും മനുഷ്യർ ജീവിക്കുന്നുണ്ട് ഒരുപാട് പണക്കാരുണ്ട് നാട്ടില് ഇതിന്റെ ഈ കബർസ്ഥാനത്തിന്റെ ഉള്ളില് ഒരുപാട് പണക്കാരും സാധാരണക്കാരും കിടക്കുന്നുണ്ട് എല്ലാവർക്കും ഒരേ മോഡൽ ഭവനം വ്യത്യാസമില്ലാത്ത ഭവനം 6 അടി മണ്ണ് ഇതാണ് പണക്കാരനും സാധാരണക്കാരനും വ്യത്യാസമില്ലാത്ത ഒരു ജീവിതം നമുക്കുള്ള ഈ വീട്ടിലാണ് നമുക്കൊക്കെ ഒരുമിച്ച് ജീവിക്കണം നിങ്ങൾ ഓരോരുത്തരും പടച്ചമ്പുരാന്റെ അടുത്ത് പോകുമ്പോൾ അള്ള തന്ന സമ്പത്ത് പടച്ചമ്പുരാന് കടം കൊടുക്കണം അതിന് മറ്റുള്ളവരെ പ്രാർത്ഥന നമുക്ക് വേണം നമ്മളെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടെങ്കിലുള്ളൂ അള്ള നാളെ ഇതിൽ കിടന്നുറങ്ങുമ്പോൾ സമാധാനത്തോടെ സന്തോഷത്തോടെ ഉറങ്ങാൻ കഴിയും നല്ല മക്കളെ കിട്ടിയാൽ അതിനർത്ഥം നല്ല മക്കൾക്ക് നമ്മൾ ഞങ്ങളൊപ്പം പഠിപ്പിച്ചെന്ന മാതിരി ആദ്യത്തെ ഡിഗ്രി കാരുണ്യത്തിന്റെ ഡിഗ്രി അത് പഠിപ്പിക്കണം എന്നാൽ മക്കൾ ചെയ്യുന്ന ഓരോ തണലും ഓരോ കാരുണ്യത്തിന്റെ അംശങ്ങളും നമ്മൾ അന്ത്യവിശ്രമം കൊള്ളുന്ന രക്ഷിതാക്കൾ കിട്ടിക്കൊണ്ടിരിക്കും നമുക്കൊക്കെ ഇവിടെ വന്നേ മതിയാവും ഒരു വിട്ടുവീഴ്ചയില്ല നമ്മൾ മരണത്തിൽ നമ്മൾ എത്ര പണക്കാരനായാലും നമ്മൾ എത്ര സ്വാധീനമുണ്ടെങ്കിലും പടച്ചമ്പുരാന്റെ കോടതിയിൽ നമ്മൾ രക്ഷയില്ല തിരിച്ചു പോന്നേ മതിയാവും ആ സമയം വന്ന ആ സെക്കൻഡ് വന്നാൽ അള്ളാഹ് നമ്മളെ കുടിക്കും ജീവിച്ചിരിക്കുമ്പോൾ ആരോഗ്യം ഉണ്ടാവുമ്പോൾ നമ്മൾ വന്ന വഴി മറക്കാതെ മനുഷ്യനെ സഹായിക്കാനും സ്നേഹിക്കാനും ശ്രമിക്കുക മറ്റുള്ളവരുടെ തിരിച്ചു പോരുമ്പോൾ മറ്റുള്ളവരെ പ്രാർത്ഥന കൊണ്ടുപോകുക ഈ കബർസ്ഥാനങ്ങളൊക്കെ നമുക്കൊന്ന് ആലോചിച്ച് ഇടക്കൊന്ന് കയറി വരുന്നത് നല്ലതാ ഞങ്ങൾ ആഴ്ചയിൽ ഉപ്പാൻ്റെ അടുത്ത് എല്ലാ മക്കളും എത്തും ഉപ്പാക്ക് സലാം പറയും ഉപ്പാനോട് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കും ഉപ്പാനോട് പുഞ്ചിരിച്ച് ഞങ്ങൾ തിരിച്ചു പോവാ കാരണം ഞങ്ങളെ വിശ്വാസം അതാ
പൊന്നുപ്പ സന്തോഷവനായിരിക്കുന്നുള്ളൂ. അങ്ങനെ തന്നെ ആവട്ടെ, ഞങ്ങളൊക്കെ ഞങ്ങളെ പൊന്നുപ്പാക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഒരുപാട് നന്മ ഞങ്ങൾക്ക് കാണിച്ചു തന്നിട്ടും ഒരുപാട് പാവങ്ങളെ സഹായിച്ചിട്ട് ഞങ്ങളൊക്കെ പോയിട്ടുള്ളത്. ഇന്ന് ഉപ്പാന്റെ മക്കളും നല്ല കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ ഖബർസ്ഥാനം ഒന്ന് കാണാം. ഇവിടെ എന്റെ മോളുംപാട് വന്നതാണ്. നേരത്തെ എന്റെ മക്കളൊക്കെ വന്നിരുന്നു. ഇതാണ് എല്ലാവരും പണക്കാരനും സാധാരണക്കാരനും കിടന്നുറങ്ങുന്ന ഒരു ഭവനം. ഈ ഭവനെ നമുക്കൊക്കെ ഉള്ളൂ. നാട്ടില് ഉണ്ടാക്കി കൂട്ടുന്ന മണിമാളികൾക്കൊക്കെ അവകാശികൾ മാറിവരും, പക്ഷെ ഇതിന് അവകാശികൾ മാറിവരില്ല. ഇത് നമുക്ക് മാത്രമല്ല, നമുക്ക് കിടന്നുറങ്ങാനുള്ള നമ്മുടെ ഭവനം, യഥാർത്ഥ വീട്. ഈ വീടിന്റെ ഉള്ളറ ഒന്ന് കാണാം നമുക്ക്. കണ്ടല്ലോ, ഇതിലൊന്ന് തിരിഞ്ഞു മറിയ ഇനി കിടക്കാൻ പോലും പറ്റില്ല. ഇതാണ് നമുക്കുള്ള യഥാർത്ഥ സത്യസന്ധമായ ഭവനം. ഇതിൽ നമ്മൾ വന്ന് കിടന്നേ മതിയാവും. നാട്ടിൽ വാരിക്കൂട്ടണ സമ്പത്തോ നാട്ടിൽ കാട്ടിക്കൂട്ടിയ എന്ത് വണ്ടി എന്ത് ബംഗ്ലാവും ഒക്കെ അവസാനിപ്പിച്ച് അതിനൊക്കെ മറ്റുള്ളവർക്ക് നമ്മൾ കൊടുത്ത് തിരിച്ചു പോന്നേ പറ്റൂ. കാരണം അതിനൊന്നും നമുക്ക് അവകാശം ഉണ്ടാവില്ല. നമ്മളെ കയ്യിൽ എന്തെങ്കിലും സമ്പത്ത്, മറ്റുള്ളവന്റെ പ്രാർത്ഥന, അത് കയ്യിലുണ്ടെങ്കിൽ അത് ജാതി മതം ഭാഷയൊക്കെ മറന്നിട്ടുള്ള മനുഷ്യനെ സ്നേഹിക്കാൻ നമ്മൾ പഠിച്ചാൽ തീർച്ചയായിട്ടും ഇതിൻ്റെ ഉള്ളിൽ കിടക്കുമ്പോൾ സമാധാനത്തോടെ സന്തോഷത്തോടെ പരലോക ജീവിതത്തിൽ ആസ്വദിക്കാൻ പറ്റും. അതല്ലാത്തതൊന്നും നമുക്കുള്ളതല്ല. ഇവിടെ നമ്മൾ വന്നേ മതിയാവും. നമുക്കൊക്കെ ഉള്ള യഥാർത്ഥ ഭവനം ഓരോ മനുഷ്യനും പാടാവക്കണം. നമ്മളൊരു വഴി കൊടുക്കൂല, ഒരു വെള്ളം കൊടുക്കൂല, ഇതെല്ലാം എൻ്റേത് എൻ്റേതെന്ന് ചിന്തിച്ച് ജീവിക്കും. അവസാനം തിരിച്ച് പോരേണ്ട ഒരു സ്ഥലം നമ്മുടെ യഥാർത്ഥ ഈ ഭവനം കാണുന്നത് നല്ലതാണ്. ഇതാണ് നമ്മുടെ ഭവനം. അപ്പോൾ ആ കൊടുക്കാത്ത വെള്ളമോ ആ കൊടുക്കാത്ത വഴിയോ അല്ലെങ്കിൽ ഒരു നേരത്തെ ഭക്ഷണത്തിനൊരാള് വീട്ടിൽ വന്നാൽ ഗേറ്റ് അടച്ചിടണം, നമ്മൾ ഓർക്കണം. അതിനൊക്കെ അവകാശികൾ മാറി വരും. അതൊന്നും നമുക്കുള്ളതല്ല. പോരുമ്പോൾ തിരിച്ച് റബ്ബിന് കൊടുത്ത കടം, അതാ മാത്രമാണ് നമ്മുടെ സമ്പത്ത്. അതായിരിക്കും നമ്മളെ യഥാർത്ഥ ഡിപ്പോസിറ്റ്. പടച്ചമ്പരനെ ഓർത്ത് നമുക്കൊക്കെ വരേണ്ട ഇടാണ്. ഇത് ഓർത്ത് ജീവിക്കുക. ഇനി കൊറോണ പോലത്തെ രോഗങ്ങളല്ല, അതിനെക്കാട്ടും വലിയ രോഗങ്ങൾ വരാൻ കിടക്കുക. പണക്കാരായ ഒരു ആളുകളും സൂക്ഷിക്കുക. നമ്മളെ സമ്പത്തൊന്നും വേണ്ട, എന്റെ തടി കിട്ടിയാൽ മതി എന്നുള്ള വലിയൊരു മെസ്സേജ് ഓടുന്ന ഒരു സാഹചര്യം വരാൻ പോകണം. ഓർക്കുന്നത് നല്ല, മനുഷ്യന്റെ കയ്യിലുള്ള സമ്പത്ത് മറ്റുള്ളവരും കൂടി കൊടുക്കുമ്പോഴാണ് അത് നല്ല സമ്പത്തായി മാറുന്നത്. ഓർത്ത് ജീവിക്കാൻ ശ്രമിക്കുക. നമുക്കൊക്കെ അവസാന യാത്ര പോകുമ്പോൾ പുഞ്ചിരിയോടുള്ള യാത്ര പോകാൻ കുറച്ചും വഴിയൊരുക്കി തെറ്റ്. ഇവിടെ കിടക്കുന്ന മനുഷ്യർക്കൊക്കെ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ പറ്റിയിട്ടുണ്ടെങ്കിൽ അതെല്ലാം മാപ്പായി കൊടുത്ത് പരസംബരം സ്വർഗീയ ജീവിതം കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സ്നേഹത്തോടെ നാസമാണ്.